3000 മീറ്റർ ജൂനിയർ പെൺകുട്ടികളിൽ പാലക്കാടിന്റെ രുദ്രയ്ക്ക് സ്വർണം. മുണ്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് രുദ്ര. 3000 മീറ്റർ സബ് ജൂനിയർ ചിറ്റൂർ ജെ ബി എച്ച് എസിലെ ബിജോയിക്കും സ്വർണം ലഭിച്ചു. വിവരങ്ങളുമായി ആർ അരുൺരാജ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺരാജ്, കൂടുതൽ വിശദാംശങ്ങൾ. എന്തായാലും ഈ ട്രാക്ക് ഉണരുമ്പോൾ അത് പാലക്കാടിന് ആദ്യ നേട്ടങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 3 സ്വർണം ഇപ്പോൾ പാലക്കാട് നേടിയിരിക്കുന്നു. 3000 മീറ്റർ ജൂനിയർ പെൺകുട്ടികളിൽ പാലക്കാടിൻ്റെ രുദ്രയാണ് ഇപ്പോൾ ആ സ്വർണം നേടിയിരിക്കുന്നത്. മുണ്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് രുദ്ര എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 3000 മീറ്റർ സബ് ജൂനിയറിലും പാലക്കാടിനാണ് സ്വർണം. ചിറ്റൂർ ജെ ബി എച്ച് എസിലെ ബിജോയ് ജെയ്ക്കാണ് ആ സ്വർണം ഉള്ളത്. 3000 മീറ്ററിൽ കല്ലടി സ്കൂളിലെ മുഹമ്മദ് മഷൂദിനും ആ സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ 3000 മീറ്ററിൻ്റെ ഫലം വരുമ്പോൾ 3 സ്വർണം ഇപ്പോൾ പാലക്കാടിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 3000 മീറ്റർ സീനിയർ ബോയ്സിൽ ഈ ബോയ്സ് വിഭാഗത്തിലാണ് ഈ പാലക്കാടിലെ കല്ലടി സ്കൂളിലെ മുഹമ്മദ് മഷൂദ് സ്വർണം നേടിയിരിക്കുന്നത്. മറ്റൊന്ന് 3000 മീറ്റർ സീനിയർ ഗേൾസിൽ കോട്ടയത്തെ ദേവിക ബെന്നും സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഡിസ്കസ് ത്രോ മത്സരത്തിൻ്റെ ഈ ട്രാക്കിലാണ്. ഇതിൻ്റെ അവസാന ഘട്ട ഈ ഡിസ്കസ് ത്രോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വേദിയിൽ അല്പസമയത്തിനകം തന്നെ റിസൾട്ട് വരും. എന്തായാലും ഈ ബെസ്റ്റ് 8 ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ ത്രോ ഇൻ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഷോർട്ട് പുട്ട് മത്സരങ്ങൾ നടക്കും. അങ്ങനെ 98 ഇനങ്ങളിലായി 2478 വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ പാലക്കാട് 3 സ്വർണവും കോട്ടയത്തിന് 1 സ്വർണവുമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. എസ് കെ, താങ്ക് യു. അരുൺരാജാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.